السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ريا صفدرين غلي بشد قرآن لن الله دعاء غلان نمر الدعاء من الكتاب والسنة أن نقرب تنين شارتشي دوت إن شارتشي دوت عيسى عليه السلام من دششن مار علي أنياء غلائرنا حواريون حواريوغل നടത്തിയ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്. സൂറത്ത് ആലി ഇംറാന്റെ 53-ാമത്തെ ആയത്ത് ഈ പരാമർശിക്കുന്ന പ്രാർത്ഥന. റബ്ബന ആമന്ന ബിമാ അൻസൽത വത്തബഅന റസൂൽ വത്തബഅന റസൂൽ ഫക്തുബ്ന മഅ ശാഹിദീൻ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, സത്യവിശ്വാസം കൈക്കൊണ്ടിരിക്കുന്നു, നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ അൻസൽത, നീ അവതരിപ്പിച്ചതിൽ, അതായത് അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം ഏതായിരുന്നു? ഇഞ്ചിയിലായിരുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിൽ വേണം, അതിൽ നാം വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവരാകുമ്പോഴോ ഇനി വരാൻ പോകുന്ന വേദത്തെക്കുറിച്ചും അവർ വിശ്വസിക്കണം. മൊത്തത്തിലുള്ള വിശ്വാസം അവരുടെ വേദഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മള് നീ അവതരിപ്പിച്ചതിൽ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മാത്രമല്ല, വിശുദ്ധ ഖുർആനും അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട കിതാബുകളും സുഹഫുകൾ ഉൾപ്പെടും. കേട്ടോ, അള്ളാഹു അവതരിപ്പിച്ച എല്ലാത്തിലും വിശ്വസിച്ചിരിക്കുന്നതാണ്. വത്തബഅന റസൂല, വത്തബഅന, ഞങ്ങൾ പിമ്പറ്റിയിരിക്കുന്നു, ഇത്തിബാ ചെയ്തിരിക്കുന്നു. അർറസൂല, അർറസൂലിനെ. അപ്പൊ അവര് ഉദ്ദേശിക്കുന്നത് ഈസാ അലൈഹി സ്വലാമിനാണ്. അവരുടെ നബി ആരായിരുന്നു? ഈസാ അലൈഹി സ്വലാം. നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യാന്നുള്ള ആ ഒരു ചിന്ത വേണം. കർമ്മത്തിൽ ഇത് കൊണ്ടുവരണം, ഇത്തിബാ വേണം. റസൂലിനെ പിമ്പറ്റണം, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, റസൂലിനെ പിമ്പറ്റുന്നവരാണ് എന്ന് പറഞ്ഞാൽ പോരാ, ഇത്തിബാ വേണം. റസൂലിനെ പിമ്പറ്റി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഫക്തുബിന, അതിനാൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തേണമേ, മഅശ്ശാഹിദീൻ, സത്യസാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ. സത്യസാക്ഷ്യം വഹിച്ച സത്യവിശ്വാസികളുടെ കൂടെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ എന്നാണ്. ഈസാ അലൈഹിസ്സലാം സത്യോപദേശങ്ങൾ നൽകി ഇസ്രായേലർക്ക്. ഇസ്രായേലിൽ അയക്കപ്പെട്ട പ്രവാചകരായിരുന്നു, നബി ആയിരുന്നു ആര്, റസൂലായിരുന്നു ആര്, ഈസാ അലൈഹിസ്സലാം. പക്ഷേ നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തെങ്കിലും അതൊന്നും വകവെക്കാതെ ഇസ്രായേലിൽ അധിക പേരും അവിശ്വാസത്തിലാണ് മുഴുകിയത്. യഥാർത്ഥ വിശ്വാസം, സത്യവിശ്വാസം കൈക്കൊള്ളാൻ ഇസ്രായേലിൽ അധികവും തയ്യാറായില്ല. മാത്രമല്ല, ഈസാ അലൈഹി ഇസ്ലാമിന്റെ പേരിൽ അവർ പല കള്ളാരോപണങ്ങളും തൊടുത്തുവിട്ടു. എന്നു മാത്രമല്ല, അദ്ദേഹത്തെ വധിക്കാൻ ഗൂഢശ്രമങ്ങൾ നടത്തുക വരെ ചെയ്തു. ഇതൊക്കെ കണ്ടപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരാണുള്ളത്, ആരാണ് തയ്യാറുള്ളത് എന്ന് ഈസാ അലൈഹി സ്വലാം ചോദിച്ചു. മൻ അൻസാരി ഇലല്ലാഹ്. അപ്പൊ പറഞ്ഞാണ് അഹവാരികൾ, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് ആരും സഹായം വേണ്ട, ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ, പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾ തയ്യാറുണ്ട്, അതിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. അങ്ങനെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഏത്? ഈ പ്രാർത്ഥന. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന? ഒന്നുകൂടെ പറയാം. റബ്ബന ആമന്ന ബിമാ അൻസൽത വത്തബഅന റസൂൽ വത്തബഅന റസൂൽ ഫക്തുബ്ന മഅശ്ശാഹിദീൻ. ربنا آمنا بما أنزلت واتبعنا الرسول فاكتبنا مع الشاهدين. دعنا برارتنا في برارتنا إذا ما من سلاك أنت فرق عليك دعنا ഒന്ന്, ربنا, അള്ളാഹുവിന്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാ സിഫാത്തിലും ഒക്കെ ഉള്ള വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബന, റുബൂബിയത്തിനെ മുൻനിർത്തി തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ആമന്ന എന്ന് പറയുന്നത്, അപ്പൊ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ആമന്ന, ആമന്ന എന്ന് മാത്രമല്ല, എന്ത് പറഞ്ഞു? നീ അവതരിപ്പിച്ചതിൽ
എന്ന് പറയുമ്പോൾ എല്ലാ വേദഗ്രന്ഥങ്ങളും അള്ളാഹു അവതരിപ്പിച്ച സത്യവേദ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത. അപ്പൊ മുൻ വേദങ്ങളെ കുറിച്ച് നമ്മുടെ വിശ്വാസം നമുക്ക് അതിന്റെ ഉള്ളടക്കം അറിയണമെന്നില്ല, ശരിയല്ലേ? മൊത്തത്തിൽ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. നമുക്ക് നമ്മുടെ ശരിയാത്ത് ഏതനുസരിച്ചാണ്? വിശുദ്ധ ഖുർആനും തിരുസന്നത്തും അനുസരിച്ചാണ്. പക്ഷെ മൊത്തത്തിൽ നമുക്ക് എന്ത് വിശ്വാസം വേണം? മുൻ വേദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നാല് കിതാബുകൾ അല്ലേ, സബൂർ, ദാവൂദ്, ഇഞ്ചീല്, അല്ല സബൂർ ദാവൂദ് അലൈഹി ഇസ്ലാമിന്, ഇഞ്ചീൽ ഇസാ അലൈഹി ഇസ്ലാമിന്, തൗറാത്ത് മൂസ അലൈഹി ഇസ്ലാമിന്, വിശുദ്ധ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. ഇനി അത് മാത്രമല്ല, ഇത്തിബാ വേണം. സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു സത്യവിശ്വാസി അതനുസരിച്ച് തന്റെ കർമ്മവീതിയിൽ റസൂലിനെ പിൻപറ്റിക്കൊണ്ട് കർമ്മം ചെയ്യണം, പ്രവർത്തിക്കണം. അതാണ് വത്തബഅന റസൂല, റസൂലിനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അവർ പറഞ്ഞു, നമുക്ക് ബാധകമാണ്, നമ്മുടെ റസൂലിനെ നമ്മൾ പിൻപറ്റണം. അതേപോലെ ഷാഹിദീൻ, ഞങ്ങളെ ഷാഹിദീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക, സത്യസാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ. ജീവിതം കൊണ്ട് സ്വയം നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തിന് ജീവിതം കൊണ്ട് സാക്ഷിയാണ്. നമ്മുടെ ജീവിതം അതനുസരിച്ചായിരിക്കണം, അപ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷിയാവുക. അങ്ങനെ ജീവിതം കൊണ്ട് സത്യസാക്ഷ്യം നടത്തുന്നവരുടെ കൂട്ടത്തിൽ, അങ്ങനെയുള്ള ഷാഹിദീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇനി ഉൾപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള സത്യവിശ്വാസികളോടുള്ള സഹവാസം എന്നത് നല്ലൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാം. സത്യവിശ്വാസികളുമായുള്ള സഹവാസം, അവരുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ്, സുഹൃത് ബന്ധം, സുഹബത്ത്, പ്രത്യേക സുഹൃത് ബന്ധം, ആദർശ ബന്ധം അവരുമായിട്ട് വേണം. جزاكم الله خيرا. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمة الله وبركاته.